ഇത് ഒരു തരത്തിലും ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ല, ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. പക്ഷേ നിരന്തരമായിട്ട് യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും പ്രതിക്കില്ല എന്ന് തിരിച്ചറിയുന്നു. പ്രതിയുടെ ഒരു നിസ്സഹകരണം തന്നെയല്ല ഇപ്പോൾ കേസിനെ ഏറ്റവും കൂടുതൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ ബാധിക്കുന്ന ഒരു പ്രശ്നം. അതോടൊപ്പം കൂടുതൽ ആളുകൾ ഇതിലുണ്ട്, കൂടുതൽ സംഘടനകളുടെയൊക്കെ പിൻബലം ഉണ്ടെന്ന് തെളിയിക്കുന്ന എന്തൊക്കെ വിവരങ്ങൾ ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്? ഷിഹാസ്, ഈ കേസിൽ, എലത്തൂർ ട്രെയിൻ തീവപ്പ് കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തു, കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതിലൂടെ ഈ കേസിൻ്റെ ചുരുളുകൾ അഴിച്ചെടുക്കാൻ കഴിയുമെന്നും ഇത് കേസിൻ്റെ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയുമെന്നുമായിരുന്നു പോലീസിന് കരുതിയത്. പക്ഷേ അങ്ങനെ പോലീസിന് അത്തരം വിവരങ്ങൾ പ്രതിയിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. പോലീസിനോട് ചോദ്യം ചെയ്യലിനോട് പ്രതി നിസ്സഹകരിക്കുകയാണ്. ഒപ്പം തന്നെ അസുഖം ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെയാണ് ഇപ്പോൾ തുടർച്ചയായി പരിശോധന നടത്തുന്നത്. അല്പസമയം മുമ്പാണ് മെഡിക്കൽ കോളേജിലുള്ള വിദഗ്ധ സംഘമത്തിൽ പരിശോധിച്ചത്. പക്ഷേ ഷാരൂഖ് സൈഫി പറയുന്നത് പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, മൂത്രതടസ്സവും വേദനയും ഒക്കെ ഉണ്ടെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ അത്തരം പ്രശ്നങ്ങൾ പ്രതിക്ക് ഇല്ല എന്ന് വിദഗ്ധ പരിശോധനയിൽ വ്യക്തമായി. പക്ഷേ ഇപ്പോൾ ചോദ്യം ചെയ്യൽ തുടരുമ്പോഴും കൃത്യമായ വിവരങ്ങൾ ഇവർ പ്രതിയിൽ നിന്ന് ലഭിക്കുന്നില്ല. അപ്പോഴാണ് സമാന്തരമായി ഏറ്റവും പ്രധാനമായും ഈ അന്വേഷണ സംഘം വിലയിരുത്തുന്നത് ഷൊർണൂരിൽ വെച്ച് പ്രതിക്ക് ഏതെങ്കിലും തരത്തിലുള്ള സഹായം ലഭിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഷൊർണൂരിൽ ഒരു ഹാൻഡ്ലർ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘത്തിൻ്റെ ഇപ്പോഴത്തെ നിഗമനം. അതായത് പുലർച്ചെ 4:30 സമ്പർക്കാന്തി എക്സ്പ്രസ്സിൽ ഷൊർണൂരിൽ വന്നിറങ്ങുന്നത്. പിന്നീടൊരു 15.5 മണിക്കൂർ സമയം ഷൊർണൂരിൽ ഇയാൾ നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് അയാൾ എവിടെയാണ് ചെലവഴിച്ചത്, അയാൾക്ക് ഏതെങ്കിലും ഒളിവിൽ കഴിയാൻ എവിടെയെങ്കിലും അല്ലെങ്കിൽ ഒളിച്ച് താമസിക്കാൻ വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ പ്രധാനമായും പ്രതിക്കയുടെ ഭക്ഷണം, ഈ പ്രതിക്ക് വീട്ടിൽ നിന്ന് കൊടുത്തയച്ച പാത്രത്തിലുണ്ടായിരുന്ന ഭക്ഷണം, അത് ഇവിടെ പ്രാദേശികമായുള്ള ഭക്ഷണമാണ് എന്നുള്ള ഒരു വിവരം കൂടി അന്വേഷണ സംഘം പങ്കുവെക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രാദേശികമായി ഏതെങ്കിലും ആളുകൾ ഈ ഭക്ഷണം എത്തിച്ച് നൽകിയതാണോ എന്നുള്ള കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ATM കാർഡ് തകരാറിലായിരുന്നു. പിന്നെ എവിടുന്ന് യാത്രക്കും പെട്രോൾ വാങ്ങാനും ഒക്കെ പണം എവിടുന്ന് കിട്ടി എന്നുള്ള കാര്യവും പ്രധാനമായ ചോദ്യമായി നിൽക്കുന്നു. ഇതെല്ലാം പരിശോധിച്ച് ഈ ഷൊർണൂർ കേന്ദ്രീകരിച്ച് ഈ ഏതെങ്കിലും തരത്തിലുള്ള സഹായികൾ പ്രാദേശികമായി ഇനി സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലുള്ള ആളുകളാണോ, അതല്ല അയാളെ പ്രതിയുടെ നാട്ടുകാരനാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം പോലീസ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് പ്രതിയിൽ നിന്നും കൃത്യമായ വിവരങ്ങൾ ലഭിക്കാത്ത സാഹചര്യത്തിൽ ഈ ഷൊർണൂർ കേന്ദ്രീകരിച്ച് ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ കിട്ടുമോ എന്നുള്ള അന്വേഷണമാണ് പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വിവരങ്ങൾ പരമാവധി ശേഖരിച്ച ശേഷം ഒരുപക്ഷെ കേസ് NIA ക്ക് കൈമാറുന്നതുൾപ്പെടെയുള്ള നീക്കങ്ങളിലേക്ക് ഒരുപക്ഷെ ഇപ്പോഴത്തെ അന്വേഷണ സംഘം പോയേക്കും. തീവ്രവാദ ബന്ധം ആരോപിച്ച് വകുപ്പ് ചുമത്തി നേരിട്ട് ഇപ്പോൾ കൈമാറാനുള്ള തെളിവുകളൊന്നും ഇതുവരെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് UAP യെ ചുമത്താൻ വൈകുന്നതെന്നും അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് വിവരം ലഭിക്കുന്നുണ്ട്. ഇനി ഇന്നല്ലെങ്കിൽ നാളെ UAP യെ ചുമത്തേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും. ഒരുപക്ഷെ UAP യെ ചുമത്തി കേസ് കൈമാറും, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ അഭ്യർത്ഥന പ്രകാരം NIA ഏറ്റെടുക്കുന്ന സാഹചര്യം ഉണ്ടാകും. അതിന് മുമ്പ് പരമാവധി വിവരങ്ങൾ, കേരളവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കാനാണ് അന്വേഷണ സംഘം. ശരി, ആ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ഇപ്പോഴത്തെ ഒരു ബുദ്ധിമുട്ട് ഷാരൂഖ് സൈഫിയുടെ നിസ്സഹകരണമാണ്.